അസ്സലാമു അലൈക്കും. മിദാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫിഷ് വെച്ചിട്ട് ഒരു ഇറാനിപ്പോളയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചൂര മീനാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ല കഴുകി വെട്ടി വൃത്തിയാക്കി കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇനിയിപ്പം തിളച്ച് വന്നിട്ടുണ്ട്. എല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു കൊടുക്കാം. കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ചു കൊടുക്കാം. വെള്ളമൊക്കെ വറ്റി നല്ലതുപോലെ മീൻ വെന്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. മസാല റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് വെജിറ്റബിൾ ഓയിൽ ചൂടായ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറിയ വിഷം ഇഞ്ചി അരിഞ്ഞിട്ട് കൊടുക്കാം. ഒരു മൂന്ന് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കാം. സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നേരത്തെ മീൻ വേവിച്ചതിനകത്ത് പുറ്റു കൊടുത്തിട്ടുണ്ടായിരുന്നു. സവാള ഒന്ന് വഴി കിട്ടാൻ വേണ്ടി കുറച്ച് സവാള വഴങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞിട്ടു. പൊടികൾ ഓരോന്നായി ഇട്ട് കൊടുക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് ചതച്ചെടുത്ത കുരുമുളക് പൊടിയാണ്. അത് ഒരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നേരത്തെ 1/2 സ്പൂൺ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1/2 സ്പൂണും കൂടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മീൻ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫിഷ് വെച്ചിട്ടുള്ള ചട്ടിപ്പത്തിരിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ തന്നെയാണ് കുഴച്ചെടുത്തിരിക്കുന്നത്. ഇതൊരു ഓരോ ബോളാക്കി മാറ്റാം. കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കൈ കൊണ്ടൊന്ന് നല്ലതുപോലെ ബോളാക്കി എടുത്തതിന് ശേഷം പരത്താൻ അറിയാൻ പാടില്ലാത്തൊരു പ്രസ് ഉണ്ടെങ്കിൽ പ്രസ്സിൽ വെച്ച് കുറച്ച് എണ്ണയും കൂടെ തടവിയിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. അപ്പൊ കറക്റ്റ് റൗണ്ട് കിട്ടുമ്പോ പിന്നെ ഇതുപോലെ പൊടി തൂത്തിട്ടൊന്ന് പരത്തിയെടുത്താൽ മതിയാവും. ഇനി ചൂടായ പാനിലേക്ക് കുറച്ച് ഓയിലൊന്ന് തൂത്തു കൊടുക്കാം. എന്നിട്ട് പരത്തി വെച്ചിരിക്കുന്ന ചപ്പാത്തി ഇട്ട് കൊടുക്കാം. ഇനി
ഒരുപാട് മൊരിക്കണമെന്നില്ല, ഒന്ന് വാട്ടിയെടുത്താൽ മതി ആ മാവിൻ്റെ പച്ചപ്പ് മാറാൻ വേണ്ടിയിട്ട്. ഈ ഒരു ചാറിലേക്ക് അഞ്ച് മുട്ട പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇനി അതിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്ത മുട്ട ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കടായി ചൂടായിട്ടുണ്ട്, ഇനി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയിലൊന്ന് മുക്കിയതിന് ശേഷം ചപ്പാത്തി വെച്ചു കൊടുക്കാം. ഫിഷിന്റെ മസാല വെച്ചു കൊടുക്കാം. എത്ര ലെയർ നമുക്ക് വേണമോ അത്രയും ലെയറിൽ ഇതുപോലെ തന്നെ വീണ്ടും വീണ്ടും ചെയ്തു കൊടുക്കാം. ഇനി ഇതിന്റെ സൈഡിലേക്കൊക്കെ ഒന്ന് ഇതൊരു 10 മിനിറ്റ് അടച്ചു വെച്ചെന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയ ഫിഷ് കൊണ്ടുള്ള ഇറാനി പോള റെഡിയായിട്ടുണ്ട്. നല്ല സ്പെഷ്യൽ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണിത്. ആ മീനിൻ്റെ നല്ല സോഫ്റ്റ്നെസ്സും ഫ്ലേവറും നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ, സപ്പോർട്ട് ചെയ്യണേ.